ഓരോ മഴക്കാലവും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് കാഴ്ചകളുടെ പൊൻവസന്തമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊക്കയാർ പഞ്ചായത്തിലെ വെമ്പിളിയിലുള്ള വെള്ളപ്പാറ വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. ഈ വെള്ളച്ചാട്ടത്തിലെ മനോഹരമായ കാഴ്ചകൾ തുടങ്ങുന്നത് 2000 അടി മുകളിൽ നിന്നാണ്. അത്ര മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. കാഴ്ചക്കാരുടെ മനസ്സിൽ മായാതെ പതജെത്തുകയാണ് വെമ്പിളിയിലെ വെള്ളച്ചാട്ടങ്ങൾ. ഒന്നല്ല, 3 വെള്ളച്ചാട്ടമാണ് മലയോരം കാഴ്ചക്കാർക്കായി കാത്തുവച്ചിരിക്കുന്നത്. കൊക്കയാർ പഞ്ചായത്തിലെ വെമ്പിളി, വടക്കേമല എന്നിവിടങ്ങളിലായുള്ള 100 ഏക്കർ പാപ്പാനി വെള്ളപ്പാറ വെള്ളച്ചാട്ടങ്ങളാണ് കാഴ്ചക്കാരുടെ കണ്ണിന് കുളിർമയേകുന്നത്. 2000 അടിയോളം ഉയരത്തിൽ നിന്നാണ് പാറക്കെട്ടുകളിൽ തട്ടി വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് പതിക്കുന്നത്. ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇപ്പം നിൽക്കുന്നത് വെമ്പിളി വെള്ളച്ചാട്ടത്തിലാണ്. ഞാൻ മുണ്ടക്കയം സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇത് കേട്ടറിഞ്ഞാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വരണമെന്നാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകണമെന്നാണ് ആഗ്രഹം. ഇതിൽ ആരിലൊക്കെ സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരുന്നു. ഇവിടെ വരുന്ന വഴി മൊത്തം മോശമാണ്, പക്ഷേ തന്നെ നല്ല കാഴ്ചയാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് പോകാനും നമുക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ നിന്നു പോകും. മുണ്ടക്കയം കൂട്ടിക്കൽ കൊക്കയാർ വെമ്പിളി ഉറുമ്പിക്കര റോഡിന് സമീപത്താണ് ഈ വെള്ളച്ചാട്ടങ്ങൾ. വെമ്പിളിയിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 100 ഏക്കർ വെള്ളച്ചാട്ടത്തിന് അരികിലെത്താം. സ്വകാര്യ വ്യക്തിയുടെ 100 ഏക്കർ ഭൂമിയോട് ചേർന്ന് കിടക്കുന്നതിനാലാണ് വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നത്. പാപ്പാനിത്തോട്ടിൻ്റെ ശാഖയിലാണ് ഈ വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഉപശാഖയായി മറ്റൊരു വെള്ളച്ചാട്ടവും കൂടി ഇവിടെയുണ്ട്. 100 ഏക്കർ വെള്ളച്ചാട്ടത്തിൽ നിന്നും 400 മീറ്റർ സ്വകാര്യ റബ്ബർ തോട്ടത്തിലൂടെ യാത്ര ചെയ്താൽ വെള്ളപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം. 2000-ലധികം അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. കാൽനടയായി മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയുമെങ്കിലും കാഴ്ചക്കാർക്ക് കുറവില്ല. ആദ്യകാലത്ത് കാഴ്ചക്കാരില്ലാതിരുന്ന പാപ്പാനി വെള്ളച്ചാട്ടം കാണുവാനും ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത്. വെമ്പിളി എന്ന സ്ഥലത്ത് ഒരു 1-ാമതൊരു വെള്ളച്ചാട്ടം. ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിൽ വന്നതാണ്. പക്ഷേ ഇത്രയും നല്ലൊരു വൈബ് ഇവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അത് എൻ്റെ ഒരു അളിയൻ ഇവിടെ തിരുവനന്തപുരം വർക്ക് ചെയ്യുന്നു. പുള്ളിയുടെ അറിവിൻ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത്. പുള്ളി ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഈ മേഖലയെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് പോകണം. പക്ഷേ ഇതിൻ്റെ താഴെ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, അതും ഇതുപോലെ നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഞങ്ങൾ ശരിക്കും ഫാമിലി വന്ന് ശരിക്കും ഈ വെള്ളച്ചാട്ടം എൻജോയ് ചെയ്ത് നല്ല അടിപൊളി. Thank you.
ഇടുക്കി പാക്കേജിൽപ്പെടുത്തി ഈ പ്രദേശത്തേക്ക് പാലം നിർമ്മിച്ചതോടെയാണ് പാപ്പാനി വെള്ളച്ചാട്ടം പുറംലോകം അറിയുന്നത്. വാഹനങ്ങളിൽ എത്തുവാനും പാർക്കിങ്ങിനും സൗകര്യമുള്ളതിനാൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതും ഇവിടെ തന്നെയാണ്. തട്ടുപാറകളിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന് ദൃശ്യഭംഗിയും ഏറെയാണ്. സഞ്ചാരികൾ ഏറെ എത്തുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരികളെ സ്വീകരിക്കുവാനോ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഇവിടെ നടപടിയൊന്നുമില്ല. ഇടയ്ക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽപ്പെടുത്തി ടൂറിസം വകുപ്പിന് പ്രപ്പോസൽ നൽകിയിരുന്നുവെങ്കിലും നടന്നില്ല. പഞ്ചായത്ത് പ്രൊജക്റ്റിൻ്റെ പകുതി പണം കണ്ടെത്തണമെന്നായിരുന്നത് കൊണ്ടാണ് ഇത് നടക്കാഞ്ഞത്. വീണ്ടും ഇതിനായുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത്. പഞ്ചായത്തിലെ വെമ്പിളി വടക്കേമല എന്നിടങ്ങളുള്ള 100 ഏക്കർ പാപ്പാനി വെള്ളപ്പാറ എന്നിവ തുടങ്ങിയ 3 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. 2000 അടി മുകളിൽ നിന്നെത്തുന്ന ഈ പാറക്കെട്ടുകൾ പഴിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. എന്നാൽ ഈ വരുന്ന വഴി മൊത്തം ആകെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ചെളിയാകം നിറഞ്ഞ് വണ്ടികൾ പോലും വരാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ടീം റിപ്പോർട്ടേഴ്സിന് വേണ്ടി അൻസറി നാസർ. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.